പത്താം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്. അധ്യായം 8, ഘനരൂപങ്ങൾ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് 195 ഒന്നാമത്തെ ചോദ്യം. പാദവക്ക് 10 സെൻറ്റിമീറ്ററും ചെരിവുയരം 15 സെൻറ്റിമീറ്ററുമായ സമതുല സ്തൂപികയുടെ വ്യാപ്തം എത്രയാണ്? ഒരു സമതുല സ്തൂപികയുടെ പാദവക്ക് 10 സെൻറ്റിമീറ്റർ, ചെരിവുയരം 15 സെൻറ്റിമീറ്റർ, ആ സമതുല സ്തൂപികയുടെ വ്യാപ്തം കണ്ടെത്തണം. സമതുല സ്തൂപികയുടെ വ്യാപ്തം 1/3a²h. എ എന്ന് പറയുന്നത് 10 കിട്ടിയിട്ടുണ്ട്, എച്ച് തന്നിട്ടില്ല. അപ്പോൾ എച്ച് കണ്ടെത്തണം, ഉയരം കണ്ടെത്തണം. ഉയരം കണ്ടെത്തുന്നതിന് പാദവക്കിൻ്റെ പകുതി, പാദവക്ക് 10 സെൻറ്റിമീറ്ററാണ്, അതിൻ്റെ പകുതി 10/2 = 5 സെൻറ്റിമീറ്റർ. പാദവക്കിൻ്റെ പകുതി 5 സെൻറ്റിമീറ്ററും ചെരിവുയരം 15 കിട്ടിയിട്ടുണ്ട്. ഉയരം കണ്ടെത്തണം. ഉയരം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് L²-a/2² L, ചെരിവുയരം 15, a/2 5. അപ്പോൾ 15 ✕ -5² 15 ✕ 225, 5 ✕ 25. 225-ൽ നിന്നും 25 കുറച്ച് കഴിഞ്ഞാൽ റൂട്ട് 200 എന്ന് കിട്ടും. റൂട്ട് 200 എന്ന് പറയുന്നത് 200-നെ 100 × 2 നേതാം. 100 × 2 = 200. അപ്പോൾ റൂട്ട് 100 എന്ന് പറയുമ്പോൾ 10 റൂട്ട് 2 അതേപോലെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ റൂട്ട് 100 എന്ന് പറയുന്നത് 10 ആയിട്ട് മാറി. റൂട്ട് 100 = 10, 10√2 എന്ന് കിട്ടി. അപ്പോൾ ഉയരം 10√2 ആണ്. വ്യാപ്തം കാണുന്നതിന് 1/3a²h, 1/3 × a², എൻ്റെ സ്ഥാനത്ത് 10 ✕ 10² എച്ച് ഉപമ കിട്ടിയിട്ടുണ്ട്, 10√2. ഇനി 10 ✕ 10² 1/3 × 100, 10 ✕ 100, 100 × 10√2. ഇനി 100-നെ 10 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 1000, 1000√2/3. ഇതായിരിക്കും ഈ സ്തൂപികയുടെ വ്യാപ്തം, 1000√2/3.